റേസലോൺ ഹാലുലിയ ഏറ്റവും പ്രിയമുള്ളവരെ വചനജ്വാലയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നാം ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ലൂക്കായുധ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അമ്പതാം വാക്യം അവനവരെ ബദാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു ട്രൈസലോൺ പ്രിയമുള്ളവരെ ഉയർത്തി അനുഗ്രഹിക്കുന്ന കർത്താവിനെ കാണുകയാണ് ഒപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി അഭിഷേകത്തിന് ഒരുക്കി ഒരുങ്ങിയ സ്ഥലത്ത് അഭിഷേകം ലഭിക്കുവാൻ ദൈവം ആഗ്രഹിച്ച സ്ഥലത്തേക്ക് കൂട്ടി അവിടെ വെച്ച് ഈ മക്കൾക്ക് ശിശുമാർക്ക് ദൈവം അഭിഷേകം നൽകി അങ്ങനെ കൈവപ്പിലൂടെ ഈ അഭിഷേകം നൽകിയപ്പോൾ രണ്ട് മേഖല അവർക്ക് തുറക്കപ്പെട്ടു ഒന്ന് അൻപത്തെണ്ണ വാക്യം അവർ അവനെ ആരാധിച്ചു അത്യന്തം ആന്തത്തോടെ ജെറുസലേമേക്ക് മടങ്ങി പ്രൈസലാൻ പ്രേമുള്ളവരെ ഇതാണ് ആ കൈവപ്പിലൂടെ വലിയ ആന്തരിക സൗഖ്യം അവർക്ക് കിട്ടി നിരാശയും കുറ്റബോധവും വേദനയും വേർപാടുന്നതൊക്കൊക്കെ ഉണ്ടായിട്ട് മുറിയടച്ച് വാതിലടിച്ച് മുറിക്കുള്ളിൽ താമസിച്ച ശിഷ്യന്മാർ പുറത്തേക്ക് ഇറങ്ങി അവരെല്ലാം മുറിവളങ്ങളും തവിടുത്ത് മാറ്റി കർത്താവിൻ്റെ ആ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ ആ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ എന്നിട്ട് എന്തു ചെയ്തു അവർ വീണ്ടും മുറിയിലേക്ക് ഭയപ്പെട്ട് പോവുകയാണ് ചെയ്തത് മറിച്ച് ദേവാലയത്തിലേക്ക് ജെറുസലേമേക്ക് മടങ്ങി എം ആ ഹൗസിലേക്ക് ശിക്ഷമാരെ മറക്കരുത് ജെറൂസലേമെന്നും എം ആ പോയത് ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന ജെറുസലേമേക്കല്ല പോയത് അപ്പോൾ അവർ ഒളിച്ചോടി ഭയപ്പെട്ടു എന്നാൽ അവരെ മനസ്സിൻ്റെ എല്ലാ മുറിവുകളും മാറ്റി വീണ്ടും കൃപയിലേക്ക് അവരെ കൊണ്ടുപോയി പ്രൈസ് രണ്ടാമത് അൻപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി കൈവപ്പിലൂടെ ഒരു നവചൈതന്യം പ്രാർത്ഥനാ ചൈതന്യം തുറക്കപ്പെട്ടു എന്നിട്ട് സദാസമയവും ദൈവത്തെ സ്തുതിച്ച് വണങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇത്രേമുള്ള സഹോദരി സഹോദരന്മാർ ദൈവത്തിൻ്റെ കൈവപ്പിലൂടെ ശിഷ്യന്മാർ എല്ലാവിധ ആന്തരിക സൗഖ്യം ലഭിച്ചെങ്കിൽ പ്രാർത്ഥന ചൈതന്യത്തിൻ്റെ പുതിയ നിറവിലേക്ക് വളരാൻ സാധിച്ചുവെങ്കിൽ ഇന്നലെ ജീവിതത്തും ഇതുപോലെ ഒരു ദൈവിക സ്പർശനം ലഭിക്കുന്ന ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറക്കരുത് ദൈവത്തിൻ്റെ കൈവപ്പ് ദൈവത്തിൻ്റെ അഭിഷേകം അതിന്നും തുടരുന്നു പലരുടെയും പ്രത്യേകിച്ച് വൈദികരിലൂടെയും എങ്കിൽ ആരനുഗ്രഹം ഇന്ന് ദൈവം എനിക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ പരിശ്രമത്തിൽ ആന്തരിക സൗഖ്യത്തിന് വേണ്ടിയുള്ള മുറിവുകൾ മാറ്റപ്പെടുവാനുള്ള എൻ്റെ പ്രാർത്ഥനയ്ക്ക് അമ്മ കന്യാമാതാവ് എനിക്കൊരു മാധ്യസം പ്രാപ്തിക്കട്ടെ അതുപോലെ ഒരു പ്രാർത്ഥന ചൈതന്യം ലഭിക്കുവാൻ പശുദ്ധ കന്യാമുര്യം എനിക്കൊണ്ട് മാധ്യസം പ്രാപ്തിക്കട്ടെ നമ്മുടെ ഭർത്താവായി ക്ഷമിച്ചാൽ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ പ്രൈസ് അലോഡ് ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവരും താവാൻ അനുഗ്രഹിക്കട്ടെ പ്രൈസ് അലോഡ്സ്